എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കേക്ക് അക്കാദമി പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബാക്ടീരിയോളജിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, കേരള വാട്ടർ അതോറിറ്റി, ആദ്യത്തെ ഒരു മാസം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഇതാണ്. 1 മന്ത് സ്റ്റഡി പ്ലാൻ. അതായത് ഈ കോഴ്സ് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 1 മാസത്തെ സ്റ്റഡി പ്ലാൻ. നേരത്തെ നമ്മൾ കൊടുത്ത വീക്കിലി ആയിരുന്നു. വീക്കിലി പഠിച്ചാൻ കൊടുത്ത കഴിഞ്ഞപ്പം കുട്ടികൾ പറഞ്ഞു, സാറേ 2 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഒരു മന്ത്ലി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ഓരോ വീക്കിലും സെപ്പറേറ്റ് പറഞ്ഞിട്ട് ഒരു മന്ത്ലി സ്റ്റഡി പ്ലാൻ. അതെന്താ ഉപകാരം? എന്താ, ചില കുട്ടികൾ മറ്റ് എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത കുട്ടികളുണ്ട്, ഇപ്പൊ പഠിച്ച കുറെ കുട്ടികളുണ്ട്, ഈ എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന, ഈ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ജോലി കിട്ടണമെന്ന് ഫോക്കസ് കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നവർക്ക് കുറെ ആൾക്കാർ ആഗ്രഹമുണ്ട്, ഇനി തൽക്കാലം ജോലിക്കൊന്നും പോകണ്ട, ഇതങ്ങ് പഠിച്ചെടുത്തിട്ട് പോകാം. കാര്യം കേരള PSC ആദ്യമായിട്ടാണ് വാട്ടർ അതോറിറ്റിക്ക് വിളിക്കുന്നത്. ഒരു വലിയ കോമ്പറ്റീഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരിതിൻ്റെ പുറകിലാണ്, ഞങ്ങളും ഇതിൻ്റെ പുറകിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 1 മന്ത് സ്റ്റഡി പ്ലാൻ തന്നേക്കുന്നത്. 1 മാസം നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. 1 മന്ത് സ്റ്റഡി പ്ലാൻ മൈക്രോബയോളജിസ്റ്റ്, കേരള വാട്ടർ അതോറിറ്റി, നമുക്ക് നോക്കാം. 1. ഇപ്പോൾ നമുക്കറിയാം, 5 നവംബർ നമ്മുടെ ബാച്ച് ആരംഭിച്ചത്, ഫസ്റ്റ് ബാച്ചിൽ. അപ്പോൾ ആ ബാച്ചിൽ തുടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരികയാണ്. 6/11/2023 മുതൽ 12/11/2023 വരെ ടോപ്പിക്സ്, ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി ഫോൾഡർ. ഇപ്പോൾ ചോദിക്കും, എന്തിനാ ഈ ഫോൾഡർ പറയുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കണ്ട, നിങ്ങൾ നമ്മുടെ ആപ്പിൽ കയറി നോക്കുമ്പോൾ അറിയാം കുറേ ഫോൾഡർ ഉണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആവും ഏത് ഫോൾഡറിലാണെന്ന്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫോൾഡർ കൃത്യമായിട്ട് പറയുന്നത്. ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി ഫോൾഡറിനകത്തെ ടോപ്പിക്സ് ആണ് ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ ആൻഡ് സ്റ്റെയിനിങ് ടെക്നിക്സ്. സബ് ടോപ്പിക്സും പറയുന്നുണ്ട്. അപ്പം ഏത് ഫോൾഡറാന്ന് പറഞ്ഞു, ടോപ്പിക്സ് പറഞ്ഞു, സബ് ടോപ്പിക്സ് പറഞ്ഞു. എക്സാം എന്നായിരുന്നു? നവംബർ 12 ആയിരുന്നു, 9 മണിക്ക് ആ എക്സാമും കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് കുട്ടികൾക്ക് ആ എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിച്ചിരുന്നു. അതിൻ്റെ എക്സാം കഴിഞ്ഞു, സെഷൻ ലൈവ് ഉണ്ടായിരുന്നു, ആ ലൈവും കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2-ാമത്തെ ആഴ്ചയിലേക്ക് പോകാം. ഇനി പറയാം, ചില കുട്ടികൾ പറയും, സാറേ ഞങ്ങൾക്ക് 6-ാം തീയതിയാണ് ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചത്, 8-ാം തീയതി ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 2-ാമത്തെ വീക്കിലേക്ക് വാ. അഡ്വാൻസ്ഡ് പഠിച്ചോ നിങ്ങൾ? ടോപ്പിക് എന്താണ്, ഫോൾഡർ ഏതാണ്? ജനറൽ മൈക്രോബയോളജി ആൻഡ് മൈക്രോബിയ സൈക്കോളജിക്കൽ ഫോൾഡർ ആണ്. അപ്പോൾ ഫോൾഡർ പറഞ്ഞു, ടോപ്പിക്സ് പറഞ്ഞു, എക്സാം ഡേറ്റ് എന്താണ്, ഇനി വരാൻ പോകുന്ന 19-ാം തീയതി. എക്സാം കഴിഞ്ഞിട്ടില്ല, 19-ാം തീയതി രാത്രി 9 മണിക്കാണ്. അപ്പോൾ ചോദിക്കും, സാറേ 9 മണിക്കിന് എക്സാം എഴുതണോ? വേണ്ട, പഠിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ 9 മണിക്ക് എഴുതുക, അതല്ലെങ്കിൽ തിങ്കളാഴ്ച ഫുൾ ഡേ നിങ്ങൾക്ക് തരും എക്സാം എഴുതാൻ വേണ്ടി. ആ ഫുൾ ഡേയിൽ എപ്പോൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. 25 questions അല്ലേ ഉള്ളൂ, മാക്സിമം 1.5 മണിക്കൂർ നിങ്ങൾ എടുക്കുമായിരിക്കും സ്പെൻഡ് ചെയ്യാൻ എല്ലാം കൂടെ. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഇതാണ് 2-ാമത്തെ ആഴ്ച പറയുന്നത്. 3-ാമത്തെ ആഴ്ചയിലേക്ക് പോകാം. 20-ാം തീയതി തുടങ്ങുന്ന 3-ാമത്തെ ആഴ്ചയുടെ ഫോൾഡർ ഏതാണ്, എൻവയോൺമെന്റൽ മൈക്രോബയോളജി ഫോൾഡറാണ്. ടോപ്പിക്സ് ഉണ്ട്, സബ് ടോപ്പിക്സ് ഉണ്ട്. എക്സാം ഡേ എന്നാണ്, 26-ാം തീയതിയാണ്. 4-ാമത്തെ ഫോൾഡർ ഇതാണ്, December 3-ാം തീയതി അവസാനിക്കുന്ന 4-ാമത്തെ വീക്ക്, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സെനോബയോട്ടിക് മെറ്റബോളിസം. അവിടെ ടോപ്പിക്സ് കൃത്യമായി പറയുന്നുണ്ട്, എക്സാം ഡേറ്റും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ എല്ലാം കൂടെ കണ്ട് നിങ്ങൾ ബേജാറാവണ്ട. സാർ ഇതെല്ലാം കൂടെ ഞങ്ങൾ എങ്ങനെ പഠിക്കും? ആ തന്നേക്കുന്ന 1 വീക്കിലുള്ള പഠിക്കും നിങ്ങൾ. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് 7 ദിവസം നിങ്ങൾ പഠിച്ചു മാറ്റത്. കൂടുതൽ സമയമുള്ളത് കൂടുതൽ പഠിക്കുക, അതാണ് 1 മന്ത് തന്നേക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആവേശത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയട്ടെ, നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് മേടിക്കാം. കാര്യം എന്താ, ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിക്കുന്നു, അതിൻ്റെ എക്സാം എഴുതുന്നു, അതിൻ്റെ ലൈവ് അറ്റൻഡ് ചെയ്യുന്നു, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരു കുറച്ച് ടോപ്പിക്ക് കുറച്ച് റണ്ണായി കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, 100 മാർക്കിൻ്റെ ഒരു MCQ ഇടാം, ഒരു OMR എക്സാം ഇടാം. നമ്മുടെ ആപ്പിൽ തന്നെ ഇടാൻ പറ്റും, അങ്ങനെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ലെവൽ എവിടം വരായെന്ന്. ചുരുക്കി പറഞ്ഞാൽ കേരള PSC നടത്താൻ മെയിൻ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ കുറേ നമ്പർ ഓഫ് എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പിക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് പറയുകയാണ്, ആവേശത്തോടെ പഠിക്കുക, ഞങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും. ആദ്യ ബാച്ച് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യാം, 1 വീക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ പലരും ചോദിക്കും, സാറേ 2-ാമത്തെ ബാച്ച് എന്നായിരിക്കും? അതിപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബാച്ച് ജോയിൻ ചെയ്യുക. ഫീസ് നല്ല റിഡക്ഷനുണ്ട്. ഫീസിൽ എന്താണ്, 6000 രൂപയാണ്. 1 ടൈം അടച്ചാൽ 5000 രൂപയുള്ളൂ. ഇനി അതിൽ അത്രയും എടുക്കാനില്ലാത്തവരാണെങ്കിൽ 3000 രൂപ വെച്ച് 2 മാസം.
ആദ്യത്തെ മാസം 3000, രണ്ടാമത്തെ മാസം 3000. അങ്ങനെ ഫീസ് എടുത്ത് ജോയിൻ ചെയ്യാം. നല്ലൊരു പോസ്റ്റാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, പലരും ചോദിക്കും സാറേ 5000 രൂപയാണ് ഇവിടുത്തെ ഫീസ്, അതെന്ന് വരെയാണ്? 3 മാസത്തേക്കാണോ 2 മാസത്തേക്കാണോ? ഞങ്ങൾ പറയുന്നു എക്സാം വരെ. എക്സാം എന്നാണോ അന്ന് വരെ ഈ ഫീസ് അടയ്ക്കാം. അന്ന് വരെ ഈ ഒറ്റ ഫീസേ ഉള്ളൂ, അല്ലാതെ അതിനു മുമ്പ് പകുതിയാകുമ്പോൾ വേറെ ഫീസ് മേടിക്കുന്നൊന്നുമില്ല. നോട്ട്സ് പ്രിന്റ് എടുക്കാൻ പറ്റുമോ? പ്രിന്റബിൾ ഫോർമാറ്റിലാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് എടുത്തു പറയാം, നേരത്തെ JSA കോഴ്സ് കഴിഞ്ഞതാണ്, ഡയറിയുടെ കഴിഞ്ഞതാണ്, കുറെ എക്സാം കഴിഞ്ഞതാണ്, തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം, നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. ഞങ്ങൾ ആത്മാർത്ഥമായി കൂടെയുണ്ട്. കാര്യം ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കോഴ്സ് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പുറകെ നിൽക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പിറകെയുണ്ട്. നിങ്ങളും ആത്മാർത്ഥമായി പഠിക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.